ഷാജഹാൻ, ഫാരിസ് വഴി അന്വേഷണം സ്വാഭാവികമായും ഡബിൾ ചങ്ങലിലോട്ട് തന്നെയല്ലേ നീങ്ങുക? അല്ലേ, ഫാരിസ് ഇല്ലാതെ എന്ത് പിണറായി? അനില്, ഞാൻ അത് പറയുന്നതിന് മുമ്പ് ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാതെ വയ്യ. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഫാരിസ് അബൂബക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ഈ ഫാരിസ് അബൂബക്കറുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ എങ്ങനെയാണ് ഈ ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടെ ചേർന്നാൽ ഭരണം കിട്ടുമെന്ന് പി സി ജോർജ് പറയുന്നതിൻ്റെ യുക്തി എന്താ? അതിനെന്താണ് ഇവിടെ പ്രസക്തി? എന്തിനാണ് ഇങ്ങനെ പച്ചയായ വർഗീയത ഇതുപോലെ ചർച്ചകൾക്കിടയിലേക്ക് കൊണ്ടുവരുന്നത്? നമ്മൾ ഫാരിസ് അബൂബക്കറിനെ കുറിച്ചല്ലേ ചർച്ച? അതൊരു പരാമർശം. നമുക്ക് ഫാരിസ് അബൂബക്കറിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം. അതുകൊണ്ട് ഇത്തരം ചർച്ചകളിലൊന്നും ഉൾപ്പെടാൻ ഞാനില്ല. ഈ ഹിന്ദുവും ക്രിസ്ത്യാനിയും ചേർന്ന് കേരളം പിടിക്കണമെന്ന് പറഞ്ഞാൽ പച്ചയായ വർഗീയതയാണത്. രാഷ്ട്രീയം പറയാൻ പറ പി സി ജോർജിനോട്. അല്ല, അതൊരു പരാമർശം, അത്രയേ ഉള്ളൂ. സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. യെസ്. ഇനി ഫാരിസ് അബൂബക്കറുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലേക്ക് വരാം, അത്രയേ ഉള്ളൂ. ആ, ഇനി ഫാരിസ് അബൂബക്കറുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. ഫാരിസ് അബൂബക്കർ എന്ന് പറയുന്ന ആള് പിണറായിയുടെ ഏറ്റവും വലിയ കയ്യാളാണ് എന്നുള്ളത് ഞാൻ നേരത്തെ പിന്നെ എൻ്റെ ചർച്ചയിൽ ഞാൻ സൂചിപ്പിച്ചു. ആ ഫാരിസ് അബൂബക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫാരിസ് അബൂബക്കറിൻ്റെ വീട്ടിലും ഓഫീസിലും മാത്രമല്ല, അയാളുമായി ഇടപാട് നടത്തുന്ന 70 സ്ഥലങ്ങളിൽ സമാന്തരമായി ഇൻകം ടാക്സ് റെയ്ഡ് നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഫാരിസ് അബൂബക്കറുമായി ഇടപാട് നടത്തിയിട്ടുള്ളവർ. അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ശോഭാ പിന്നെ എന്താ ഒരു 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 സിറ്റി അവിടെയും റെയ്ഡ് നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റെയ്ഡിൽ ശോഭാ ഡെവലപ്പേഴ്സ് CPM ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നിലധികം സമുന്നത നേതാക്കന്മാർക്കുള്ള ബന്ധം ആ റെയ്ഡിലൂടെ പുറത്തു വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ശോഭാ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡെവലപ്പേഴ്സിന് പിന്നെ തൃശ്ശൂര് വലിയൊരു തണ്ണീർത്തടം നികത്തി വലിയൊരു ഫ്ളാറ്റ് ഉണ്ടാക്കാനുള്ള അനുവാദം ലഭിച്ചത് EP ജയരാജൻ എന്ന് പറഞ്ഞ നേതാവ്, CPM നേതാവ്, തൃശ്ശൂർ ജില്ലയിലെ CPM സംഘടനാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലാണെന്നുള്ള ഓർത്തോണം. ആ കാലഘട്ടത്തിലാണ് ശോഭാ ഡെവലപ്പേഴ്സ് അവിടെ വലിയ രമ്യ ഹർമ്മയും അവിടെ പണിതത്. അപ്പൊ ഇപ്പോ ഫാരിസ് അബൂബക്കറുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് നടത്തിയിട്ടുള്ള റെയ്ഡിൽ CPM പല നേതാക്കന്മാർക്കും, ഒരാൾക്ക് മാത്രമല്ല പല നേതാക്കന്മാർക്കും അവിടെ പിന്നെ ഫ്ളാറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതായി വിവരം ലഭിച്ചിട്ടുണ്ട്, അതിനുള്ള തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് എനിക്കിപ്പോ ലഭിക്കുന്നത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ടെന്ന്. ആ വെളിപ്പെടുത്തലുകളാണ് ഞാൻ ഇനി നടത്താൻ പോകുന്നത്. അതിലൊന്നാമത്തെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ, ഈ ഇൻകം ടാക്സ് പിന്നെ ഈ ഫാരിസ് അബൂബക്കറിൻ്റെ വീട്ടിൽ വന്ന സമയമാണ്. നിങ്ങൾ അന്വേഷിച്ചറിയാം ഇൻകം ടാക്സ് ഫാരിസ് അബൂബക്കറിൻ്റെ വീട്ടിൽ വന്ന എപ്പോഴാണെന്നറിയാവോ? ഫാരിസ് അബൂബക്കർ ലണ്ടനിൽ പോയതിന് തൊട്ടു പിറകെ. ഫാരിസ് അബൂബക്കർ ലണ്ടനിൽ പോയി എന്ന് അറിഞ്ഞപ്പോഴാണ് അന്തം വിട്ട് ഇൻകം ടാക്സ് ഫാരിസ് അബൂബക്കറിൻ്റെ വീട്ടിലേക്ക് വന്നത്. അതിന് കാരണമായി പറയുന്നത് 10 or 15 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഇയാളുടെ വീട്ടിൽ റെയ്ഡിലേ വരാൻ അവർ ശ്രമിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ കൂടും കുടുക്കയും കമ്പ്യൂട്ടറും സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ഒരാൾ വീടിൻ്റെ പുറകെ മതിലിയാടി ഓടി എന്ന് ഒരു വിവരം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ ഇൻകം ടാക്സ് ഫാരിസ് അബൂബക്കർ ഇല്ലാത്ത സമയത്ത് ഫാരിസ് അബൂബക്കറിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നത് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒന്നാമത്തെ വിവരം. ഇനി രണ്ടാമത്തെ വിവരം ഞാൻ പറയാം. ആ രണ്ടാമത്തെ വിവരം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സമുന്നത നേതാവിൻ്റെ മകൾക്ക്, ആ സമുന്നത നേതാവിൻ്റെ മകൾക്കെന്ന് പറയുമ്പം അനിലിനെ അറിയാമല്ലോ ആ സമുന്നത നേതാവ് ആരായിരിക്കുമെന്ന്. ആ നേതാവിൻ്റെ മകൾക്ക് ഫാരിസ് അബൂബക്കർ കോടിക്കണക്കിന് രൂപ ഗൾഫിൽ വെച്ച് കൈമാറിയതിൻ്റെ രേഖകൾ ഇൻകം ടാക്സിന് ഫാരിസ് അബൂബക്കറിൻ്റെ വീട്ടിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് അടുത്ത വെളിപ്പെടുത്തൽ. ആ നേതാവിൻ്റെ മകൾ ആരാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ വേണേ ഒരു കാര്യം കൂടെ പറയാം, ആ മകൾക്ക് ഒരു സഹോദരനും കൂടിയുണ്ട്. ആ അച്ഛന് 2 മക്കളാണുള്ളത്. അതായത് 2 പേരിൽ മൂത്തയാളാണ് ഈ മകള്, പിന്നെ താഴെ ഒരു സഹോദരനും കൂടെ ഉണ്ട്. അപ്പം ആ സമുന്നത നേതാവ് ആരാണെന്ന് മനസ്സിലായല്ലോ. ആ സമുന്നത ആ മകൾക്ക് ഗൾഫിൽ വെച്ച് ഇയാൾ കോടിക്കണക്കിന് രൂപ കൈമാറിയതിൻ്റെ രേഖകൾ
ഈ ഫാരീസ് അബൂബക്കറിന്റെ വീട്ടിൽ നിന്ന് ഇൻകം ടാക്സ് കിട്ടി എന്നുള്ളതാണ് രണ്ടാമത്തെ വെളിപ്പെടുത്തൽ. ഇനി മൂന്നാമത്തെ വെളിപ്പെടുത്തൽ കേട്ടോളൂ, ദുബായിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടുത്തെ ശതകോടീശ്വരന്മാർ താമസിക്കുന്ന ഗ്രീൻസ് എന്നോ മെഡോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മേഖലയുണ്ട്. അതായത് ദുബായിലെ ശതകോടീശ്വരന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ഈ ഗ്രീൻസ് മെഡോസ് എന്നൊക്കെ പറയുന്നത്. അവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച അതേ സമുന്നത നേതാവിന് ആരാണെന്നുള്ളത് അനിലിൻ്റെ ചിരി കാണുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ രണ്ടുപേരും ചിന്തിക്കുന്ന ഒരാൾ തന്നെ. അയാളുടെ മകൾക്കും മകനും ഓരോ ഫ്ലാറ്റുകൾ അവിടെ ഉള്ളതായും ആ ഫ്ളാറ്റ് വാങ്ങിക്കാനുള്ള പണം അവിടെ കൈമാറിയത് ഫാരീസ് അബൂബക്കർ ആണെന്നുള്ള വിവരം ഇൻകം ടാക്സിന് കിട്ടി എന്നുള്ളതാണ് അടുത്ത വെളിപ്പെടുത്തൽ. ഇനി അടുത്തൊരു വെളിപ്പെടുത്തൽ, എനിക്ക് നാലാമത്തെ വെളിപ്പെടുത്തലാണെന്നാണ് എനിക്ക് ഓർമ്മ. ഈ നാലാമത്തെ വെളിപ്പെടുത്തൽ എന്താണെന്ന് ചോദിച്ചാൽ, ഈ സമുന്നതനായ നേതാവിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കും അദ്ദേഹത്തിൻ്റെ മകനും വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ചെലവഴിക്കാനുള്ള പണം മുഴുവൻ ഫാരീസ് അബൂബക്കറാണ് കൊടുക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിവരവും ഇൻകം ടാക്സിന് കിട്ടി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടുന്ന് പോകുമ്പോൾ ഈ മകൻ്റെയിലും മകളേലും ഒക്കെ ചിലപ്പോൾ ഒരു നൂറ് ഡോളറും ഒരു ഈ പറഞ്ഞ പോലെ ഒരു 10,000 രൂപയൊക്കെ ചിലപ്പോൾ കാണുകയുള്ളൂ. അപ്പോൾ അവരുടെ പാവങ്ങൾ, അവരുടെ അത്രേ ഉള്ളൂ. ആ പണവും കൊണ്ടാണ് ഇവർ നേരെ അമേരിക്കയിലോട്ടും ഇവർ നേരെ ഇംഗ്ലണ്ടിലോട്ടും ഗൾഫിലേക്കൊക്കെ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ വിവാദ വ്യവസായി അവർക്ക് ആവശ്യമുള്ള ഡോളറോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിലോ ഒക്കെ ആയിട്ട് ഇവരുടെ കയ്യിലോട്ട് കൊടുക്കും, അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കും. ആ പണമാണ് അവരവിടെ ഈ ഡയമണ്ടും നെക്ലേസും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അവർ അവിടെ ചെലവഴിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പണം മുഴുവൻ ഈ വിവാദ വ്യവസായിയാണ് കൊടുത്തെന്നുള്ള വിവരവും ഇൻകം ടാക്സിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത വെളിപ്പെടുത്തൽ. ഇനി ഒരു രസകരമായ വെളിപ്പെടുത്തലും കൂടെ നടത്തിയിട്ട് ഞാനത് അവസാനിപ്പിച്ചോളാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നേതാവിൻ്റെ ഭാര്യ വിദേശത്ത് പോയിട്ട് അവർ തിരിച്ച് ഇങ്ങോട്ട് 800 ഗ്രാം സ്വർണം കൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് 800 ഗ്രാം സ്വർണം ഈ വനിത തിരിച്ചു കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ബന്ധപ്പെട്ട ആൾ പറഞ്ഞെന്താണെന്നറിയാവോ, ഇവരങ്ങോട്ട് പോകുമ്പോൾ ഇവരുടെ രണ്ട് കയ്യിലും 3 വള 4 വള മോതിരം മാലയൊക്കെ കാണും, ഇതെല്ലാം റോൾഡ് ഗോൾഡ് ആയിരിക്കും, അതായത് യഥാർത്ഥ ഗോൾഡ് അല്ലാത്ത റോൾഡ് ഗോൾഡ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇവിടെ പോകുമ്പോഴത്തേക്കും ഇവിടെ അത് കാണിക്കും, ഞാനിങ്ങനെ വള മാലയൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ഇതൊക്കെ റോൾഡ് ഗോൾഡാണ്, ഇതെല്ലാം ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്ന് ഇവിടെ അവർ എയർപോർട്ടിൽ രേഖപ്പെടുത്തും. അപ്പം നിങ്ങൾ എത്ര, ഇപ്പോൾ 1 ലക്ഷം രൂപ നിങ്ങൾ കൊണ്ടുപോയി, 1 ലക്ഷം രൂപ കൊണ്ടുപോയി, ആ 1 ലക്ഷം രൂപ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രശ്നമില്ല. നിങ്ങളെ കുറച്ച് സ്വർണം കൊണ്ടുപോയി അത് തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ അവർ പറയുന്നു, എൻ്റെ കയ്യിൽ 3 വള റോൾഡ് ഗോൾഡ്, ഇവിടെ 3 വള, പിന്നെ കുറേ കമ്മല്, കുറേ മാല, കുറേ മോതിരം ഇതൊക്കെ ഉണ്ട്, ഇതെല്ലാം റോൾഡ് ഗോൾഡാണ്, ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വനിത, ഒരു ഉന്നത CPM നേതാവിൻ്റെ ഭാര്യയാണ് ഈ വനിത. ആ വനിത ആരാണെന്നും അനിൽ നമ്പ്യാർക്ക് മനസ്സിലായിട്ടില്ലേ? ഇല്ലേ? ആ വനിത ആരാണെന്നുള്ളത് നമ്മൾ പറയുന്ന ആൾ തന്നെയാണ് ആ വനിത. അവരങ്ങനെ 800 ഗ്രാമിൻ്റെ റോൾഡ് ഗോൾഡ് ആയിട്ടുള്ള പിന്നെ വളയം മാലയൊക്കെ അവിടെ കൊണ്ടുവന്നു, അനിലിച്ചിരിക്കുന്നു. അവിടെ കൊണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയാവോ, ഈ വനിത അവിടെ കൊണ്ടുവന്നിട്ട് ഈ റോൾഡ് ഗോൾഡിൻ്റെ ഈ വളയും ഈ മാലയും ഈ കമ്മലും ഈ മോതിരം എല്ലാം വലിച്ച് ദൂരെ കളഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, അവരതിനു പകരം നല്ല തനി തങ്കത്തിൻ്റെ വളയും മാലയും പിന്നെ മോതിരവും കമ്മലും എല്ലാം കൂടി ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്ന സമയത്ത് എയർപോർട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയ റോൾഡ് ഗോൾഡാണ്, ഇത് റോൾഡ് ഗോൾഡാണെന്നും പറഞ്ഞിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. പക്ഷേ 800 ഗ്രാം സ്വർണം ആ വനിത തിരിച്ചു കൊണ്ടുവന്നു. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് ഇവർ ഏർപ്പെടുത്തുന്ന കാര്യങ്ങൾ. അവസാനമായിട്ട് ഞാൻ പറയട്ടെ, ഒരു ഉന്നതനായിട്ടുള്ള നേതാവ് ഗൾഫിലേക്ക് ഒരു ബാഗ് കൊണ്ടുപോയപ്പോൾ അതിനകത്ത് ഡോളറാണെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒക്കെ പുറകിൽ ഈ ഫാരീസ് അബൂബക്കറിൻ്റെ പങ്കുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഈ നേതാവിൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഫിനാൻസിയർ പ്രത്യേകിച്ച് വിദേശത്ത് ഈ ഫാരീസ് അബൂബക്കർ ആണെന്നുള്ള വിവരം ഇൻകം ടാക്സിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇനിയും അന്വേഷണം തുടരും. ഈ അന്വേഷണം നാളെ ഈ ഉന്നത നേതാവിൻ്റെ മകളിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞ് ഇത്തവണ ഇപ്പം ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ല ഷാജി, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അല്ല, അങ്ങനെ താങ്കളിപ്പോൾ പറഞ്ഞു പല ബന്ധങ്ങളും, ആ ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ അല്ലേ
പാപ്പ മരിച്ചപ്പോൾ ആ വീട്ടിൽ മൂന്ന് മണിക്കൂറൊക്കെ ചെലവഴിക്കുന്നത് അല്ലേ? സ്വാഭാവികമായും അല്ലാതെ എന്ത് പറയാനാണ്? ഇത്രയും സമയം ആശ്വസിപ്പിക്കാൻ മൂന്ന് മണിക്കൂറൊന്നും എടുക്കില്ലല്ലോ. അനിലെ, അനിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ പി സി ജോർജ് ഒരു കാര്യം പറഞ്ഞു. എന്താ പി സി ജോർജ് പറഞ്ഞത്? പി സി ജോർജ് പറഞ്ഞത് 2009 വീരേന്ദ്രകുമാറിനെ എൽ ഡി എഫിൽ നിന്ന് ചവിട്ടി പുറത്താക്കി, അന്ന് മുഹമ്മദ് റിയാസിന് അവിടെ മത്സരിക്കാൻ ആ സീറ്റ് കൊടുത്ത 2009 താൻ കോഴിക്കോട് ചെന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ വെച്ച് ഈ മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ ആള് ഈ ഫാരീസ് അബൂബക്കറിന്റെ പെങ്ങളുടെ മകനാണ് എന്ന് അദ്ദേഹം 2009 പത്രസമ്മേളനം നടത്തിയെന്നാ പി സി ജോർജ് ഇപ്പൊ പറഞ്ഞത്. 2009 കഴിഞ്ഞ് 2019 20, 21, 22, 23 14 വർഷങ്ങൾക്ക് മുമ്പ് പി സി ജോർജ് ആ റിയാസ് പിന്നെ ഫാരീസ് അബൂബക്കറിന്റെ സഹോദരിയുടെ മകനാണെന്ന് പറഞ്ഞിട്ട് ഈ 14 വർഷമായിട്ടും ഒരുത്തന്റെ വായിൽ എന്താണ് വല്ല തുണി തിരി കെട്ടിയിരിക്കുകയാണോ? ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് ഈ ബന്ധം വളരെ വ്യക്തമാണ്. അനിൽ പറഞ്ഞതുപോലെ 3 മണിക്കൂർ സമയം ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ അതോറിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി, ചീഫ് മിനിസ്റ്റർ, അയാള് അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടി പരിപാടിയിൽ 3 മണിക്കൂർ പോട്ടെ, ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഇരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? അരമണിക്കൂറിൽ കൂടുതൽ ഏതെങ്കിലും ഒരു പാർട്ടി പരിപാടിയിൽ, ഒരുപക്ഷെ വല്ല പോളിറ്റ് ബ്യൂറോയിലൊക്കെ പോയപ്പോൾ അവിടെ ഇരുന്നിട്ടുണ്ടാവും. കേരളത്തിലൊന്നും ഒരു പാർട്ടി പരിപാടിയിൽ അരമണിക്കൂർ കൂടുതൽ പിണറായി വിജയൻ ഇരുന്നിട്ടില്ല. ആ പിണറായി വിജയൻ ഈ ഫാരീസ് അബൂബക്കറിന്റെ വീട്ടിൽ പോയി 3 മണിക്കൂർ അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് വളരെ വ്യക്തമല്ലേ? ഈ കാര്യം വളരെ വ്യക്തമല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഇനി ഞാൻ ഒരു കാര്യം വെളിപ്പെടുത്തലൂടെ നടത്താം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ റിയാസിനെ കൊണ്ട് ഈ പിന്നെ ഇയാളുടെ മകളെ കല്യാണം കഴിച്ചതിന് പുറകിലുമൊക്കെ തന്നെ ബിസിനസ് ബന്ധങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ ഇവർക്ക് ഇവനോട് പിന്നെ ഈ റിയാസിനോടുള്ള വലിയ പ്രേമമോ കാര്യമോ എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ബിസിനസ് ബന്ധങ്ങൾ കൂടി ഈ രണ്ടാം വിവാഹത്തിന് പുറകിലുണ്ട് എന്നുള്ള വിവരമാണ് എനിക്ക് ഇപ്പൊ ലഭിക്കുന്നത്. ഫാരീസ് അബൂബക്കറുമായി പിണറായി വിജയൻ ഉള്ളത് ഒരു നാഭീനാള ബന്ധമാണ് എന്ന് ഞാൻ പറയും. പിണറായി വിജയനുമായി ഫാരീസ് അബൂബക്കർക്കും ഫാരീസ് അബൂബക്കർക്ക് പിണറായി വിജയനുമായി ഉള്ളത് ഒരു പൊക്കിൾക്കൊടി ബന്ധമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഫാരീസ് അബൂബക്കറിന്റെ സ്ഥാപനങ്ങളിൽ ഇൻകം ടാക്സ് നടത്തിയ റെയ്ഡ് പിണറായി വിജയനെ രണ്ട് തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത്. ഒന്ന്, പിണറായി വിജയന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ വറ്റാൻ പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഇൻകം ടാക്സ് പിണറായി വിജയന്റെ അടിവേര് അറുത്ത് കളഞ്ഞത്. കാരണം പിണറായി വിജയന് പണം കൊടുക്കുന്ന ശത ഓഡീഷർമാരൊക്കെ ഇനി പിണറായി വിജയന് പണം കൊടുക്കാൻ മടിക്കും. കാരണം അവരിനി പണം കൊടുത്താൽ നാളെ ഇൻകം ടാക്സോ ഇ ഡിയോ അവരുടെ ഓഫീസ് റെഡി ചെയ്യലെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും നമുക്ക്? കാരണം ഈ ഈ ഈ പിന്നെ ശത ഓഡീഷർമാരെല്ലാം കള്ളത്തരത്തിന്റെ ആശാന്മാരല്ലേ? ഞാൻ പേര് പറയുന്നില്ല, നികുതി വെട്ടിപ്പിന്റെയും കള്ളത്തരത്തിന്റെ ആശാന്മാരാണ് ഈ ശത ഓഡീഷർമാര്. അപ്പൊ അവർക്ക് ഒന്ന് രണ്ടു പേർക്ക് ഇപ്പൊ നോട്ടീസ് തന്നെ കിട്ടി നിൽക്കുകയാണ് ഇ ഡിയുടെ. സ്വാഭാവികമായും ഇനി പിണറായി വിജയന് സാമ്പത്തിക സഹായം നൽകിയാൽ തങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഈ ഈ ഇ ഡിയും ഇൻകം ടാക്സും കയറി വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഭയമുള്ളത് കൊണ്ട് ഇനി പിണറായി വിജയന്റെ സാമ്പത്തിക സ്രോതസ് അടയാൻ പോവുകയാണ്. പിണറായി വിജയൻ അടിവേര് അറക്കുന്ന നീക്കമാണ് നടന്നിട്ടുള്ളത്. ഒന്ന്, രണ്ട്, ഈ അന്വേഷണം അടുത്ത ഘട്ടത്തിൽ ഈ സി എം രവീന്ദ്രനേക്ക് പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. ഈ സന്തോഷ് ഈപ്പൻ എന്ന് പറഞ്ഞവനെ ഇപ്പം അറസ്റ്റ് ചെയ്ത് ജയിലാക്കിയിട്ടുണ്ടല്ലോ. അവനെയൊക്കെ ഇനിയിപ്പം നടത്താൻ പോകുന്ന ചോദ്യം ചെയ്യൽ വെറും ചോദ്യം ചെയ്യലല്ല, കസ്റ്റഡി കിട്ടിയുള്ള ചോദ്യം ചെയ്യലാണ് നടക്കാൻ പോകുന്നത്. അത് സാധാരണ ചോദ്യം ചെയ്യലല്ല. അപ്പം അവനെ ചോദ്യം ചെയ്യുമ്പോൾ സത്യങ്ങളെല്ലാം സന്തോഷ് ഈപ്പം പച്ചയ്ക്ക് തത്ത പറയുന്ന പോലെ സന്തോഷ് ഈപ്പം പറയും. സന്തോഷ് ഈപ്പൻ പച്ചയ്ക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അടുത്തത് സി എം രവീന്ദ്രനായിരിക്കും എന്നാണ്. സി എം രവീന്ദ്രനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ സി എം രവീന്ദ്രന്റെ ഈ പറഞ്ഞതുപോലെ സി എം രവീന്ദ്രൻ ആലല വിറയ്ക്കുന്ന പോലെ വിറയ്ക്കും. ആ വിറയലൊക്കെ കഴിയുമ്പോൾ അടുത്ത ഘട്ടത്തിൽ അത് ഈ ഈ പറയുന്ന ആളുടെ മകളിലേക്ക് പോയാലും അത്ഭുതമില്ല എന്നാണ് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം. ഒരുപക്ഷെ തെറ്റായിപ്പോയ എൻ്റെ നിരീക്ഷണം അതാണ്. പക്ഷെ എന്നോട് എൻ്റെ രസികനായിട്ടുള്ളൊരു സുഹൃത്ത് പറഞ്ഞത്
മകൾക്ക് ചോദ്യം ചെയ്യാൻ ഒരു നോട്ടീസ് കിട്ടിയാൽ അച്ഛൻ അപ്പ ബോധം കെട്ട് താഴെ വീഴും എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. അതായത് ഇരട്ടച്ചങ്കൻ ഉണ്ടല്ലോ, ഇരട്ടച്ചങ്കൻ വാളിന് കീഴിൽ കൂടെ നടന്നിട്ടുള്ള ഇരട്ടച്ചങ്കൻ മകൾക്ക് ഒരു നോട്ടീസ് ഇഡിയോ വല്ലതും കൊടുത്താൽ അപ്പം കൊളാപ്സ് ചെയ്യും എന്നാണ് ഇംഗ്ലീഷിൽ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. അപ്പൊ ഇതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ബാക്കി ഹസ്കറൊക്കെ പറയട്ടെ. ഹസ്കർ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വല്ല മറുപടി പറയേണ്ടി വന്നാൽ മിക്കവാറും ഹസ്കറിന് മറുപടി പറയേണ്ടി വരും, അത് അപ്പൊ പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. വൈകി വന്ന അതിഥിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇടവേള എടുക്കുകയാണ്. ഹസ്കർ, ഞാൻ താങ്കളിലേക്ക് വരാം. ഇടവേള. അവിടെ അസ്കർ, എല്ലാം ഒരുമിച്ച് വരികയാണല്ലോ അസ്കർ, പെടുമോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കസേരയിൽ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് സെക്രട്ടേറിയറ്റിൻ്റെ ഇടനാഴികളിലെ അവതാരങ്ങളെ അടിച്ചോടിക്കണം എന്നാണ്, അടിച്ചോടിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള പിണറായി വിജയനാണ് ഒരു അവതാരവുമായുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ പുറത്ത് ഒരുപക്ഷെ പെടാൻ പോകുന്നത് അല്ലേ? അസ്കർ, നേരത്തെ അസ്കർ വരുന്നതിന് മുമ്പ് ഇവിടെ ചർച്ച ചെയ്തു, 3 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇരുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. വിടുവോ അസ്കർ? നമ്പ്യാർ, നമുക്ക് നമ്മുടെ ഭരണഘടന ഒരു മഹത്തായ കാര്യം കുത്തിവെച്ചിട്ടുണ്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ആ റൈറ്റ് ടു സ്പീച്ച് എന്ന് പറയുന്നത് എത്ര വലിയ സ്വാതന്ത്ര്യമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാതാക്കളോട് നന്ദി പറയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഇത്തരം തുറന്നു പറച്ചിലുകൾ ചിലപ്പോ പലരെയും തുറങ്കലിലേക്ക് ഉള്ള വഴി വളരെ എളുപ്പത്തിലാക്കുമായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു നമുക്കറിയാം, ഒരു കേന്ദ്ര ഏജൻസി അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഒരു അന്വേഷണം നടത്തുമ്പോൾ അവിടെ റിക്കവർ ചെയ്യപ്പെടുന്ന രേഖകളൊന്നും പരസ്യമാക്കാറില്ല. നമ്മൾക്കെല്ലാം അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചു എന്ന അർത്ഥത്തിലാണ് നാം ഇപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ അപകടം എന്ന് പറയുന്നത് ദ്വയാർത്ഥവും മുനവച്ചിട്ടുള്ളതുമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ അതെല്ലാം കേരളത്തിലെ CPIM-നെയും കേരളത്തിലെ ഇടതുപക്ഷത്തെയും ബാധിക്കും എന്ന് തെറ്റിദ്ധരിക്കുന്നിടത്താണ് ഒന്നാമതായിട്ടുള്ള പ്രശ്നം. രണ്ട്, ഫാരിസ് അബൂബക്കർ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം CPIM-നോ ഇടതുപക്ഷത്തിനോ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട യാതൊരു ബാധ്യതയും നാളിതുവരെ ഇല്ല. അദ്ദേഹത്തെ കേട്ടില്ല, പിണറായി വിജയനെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ടല്ലോ. നിങ്ങൾ, ഞാൻ അതിലേക്ക് വരാം. അങ്ങ് ചോദിക്കുന്ന ചില സൂചനകളിലേക്ക് തന്നെയാണ്, അങ്ങ് കൃത്യമായി അത് ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന്, മുഖ്യമന്ത്രി പിണറായി വിജയന് ഫാരിസ് അബൂബക്കറിന്റെ വാപ്പയുടെ മരണ വീട്ടിൽ ആ വീട്ടിൽ പോയി കുറച്ച് സമയം തങ്ങി എന്നുള്ളതാണ് അങ്ങ് പറയുന്ന 3 മണിക്കൂർ തങ്ങി എന്നുള്ളതാണ് ഒരു വലിയ അപരാധമായി അങ്ങ് കാണുന്നത്. ഒന്ന് കാണാൻ പ്രധാനമായി കാണേണ്ടത്, മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു പൊതു സ്ഥാപനത്തിന്റെ, ഒരു കേരളത്തിന്റെ പൊതു സ്ഥാപനത്തിന്റെയും പൊതുപ്രവർത്തകരുമായിട്ടുള്ള വ്യക്തിയാണ്. സ്വാഭാവികമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിപ്പോയതുകൊണ്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും വ്യവസായികളുടെയോ പൗരപ്രമുഖരുടെയോ അതല്ലെങ്കിൽ ഒരു സഖാവിന്റെയോ മരണത്തിലോ മരണ വീടുകളിലോ ചെല്ലാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു തടസ്സമില്ലല്ലോ. അപ്പൊ അദ്ദേഹം അവിടെ പോയി, അങ്ങനെ മരണ വീട്ടിൽ പോയി, ഒരു സ്വാഭാവികമായി പരിചയമുള്ള ഒരു ഒരാളുടെ വീട്ടിൽ പോയി അവരുമായി സംസാരിച്ചിരുന്നിട്ടുണ്ട് എങ്കിൽ എത്രയോ മരണ വീടുകളിൽ അദ്ദേഹം പോയിട്ടുണ്ട്, എത്രയോ മണിക്കൂറുകൾ അദ്ദേഹം അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ കാലം ഇപ്പോ ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിനുള്ള അഡ്വക്കേറ്റ് ബി എൻ അസ്കർ, ആ ബ്രഹ്മപുരത്തെയും കൊച്ചിയിലെയും ജനങ്ങളൊക്കെ അനുഭവിക്കുന്ന ദുരിതം, ഫാരിസ് അബൂബക്കറിന്റെ വീട്ടിൽ 3 മണിക്കൂർ പോയി ഇരുന്ന ആളെ എന്താ അസ്കർ അവിടെ ഒന്ന് ഓടിപ്പോവാത്തത് എന്തുകൊണ്ടാ? അതും രണ്ടും അവിടെയും സഖാക്കന്മാരൊക്കെ ഉണ്ടല്ലോ. അങ്ങനല്ല, ബ്രഹ്മപുരത്ത് 3 മന്ത്രിമാർ പോയി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. നമ്മൾ എത്ര വട്ടം ചർച്ച ചെയ്ത മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വീട്ടിൽ പോകുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാനം. ബ്രഹ്മപുരത്തെ സാധാരണ ജനങ്ങളുടെ ദുരവസ്ഥ മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല, അങ്ങനെയല്ലേ കാണേണ്ടത്? അതിനെ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. പിന്നെ ഫാരിസ് അബൂബക്കറിന്റെ വാപ്പ മരണപ്പെട്ടപ്പോ ഉടൻ തന്നെ ഓടിയെത്തിയതല്ല ആ മരണം, അല്ലെങ്കിൽ
അതിന്റെ കബറടക്കം നടക്കുന്നതിന് മുമ്പല്ലല്ലോ അദ്ദേഹം ഓടിയെത്തിയത്. അല്ല അങ്ങനെയെങ്കിൽ അങ്ങ് അങ്ങ് പറയുന്ന ആരോപണത്തിന് ഒരു ദുസൂചനയുണ്ട് എന്ന് പറയാം. അദ്ദേഹം ഭരണം കഴിഞ്ഞ് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അവിടെ പാർട്ടിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന്റെ ചടങ്ങുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അവിടെ പോയിട്ടുള്ളത്. തുടർന്ന് ഈ മരണ വീട്ടിൽ പോയി അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇങ്ങനെ ജീവിച്ചു വരുന്ന മനുഷ്യനാണ്, സ്വഭാവമായിട്ട് അദ്ദേഹത്തിന്റെ പ്രായം. ഇത് രണ്ടും മനസ്സിലാക്കിയാൽ എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ അവിടെ പോയി അവരുമായി ഒരു വിശ്രമ സാഹചര്യത്തിൽ അവരുമായി സംസാരിച്ചിരുന്നിട്ടുണ്ടാവാം. അപ്പൊ അതിനെ ഒരു പെരുപ്പിച്ചു കാണിക്കുന്ന ഈ മൂന്ന് മണിക്കൂർ ചെലവഴിക്കാൻ മാത്രം എന്താണ് എത്രയോ മഹത് വ്യക്തികളുടെ മരണത്തിലും എത്രയോ വ്യവസായ പ്രമുഖരുടെ മരണത്തിലും ഒക്കെ തന്നെ മുഖ്യമന്ത്രി പങ്കെടുക്കാറില്ലേ? ആ മരണാനന്തര ചടങ്ങുകളിലോ അതിനുശേഷമോ ശരിയാണ്. വ്യവസായ പ്രമുഖന്മാരുടെ മക്കളുടെ കല്യാണത്തിന് കുടുംബസമേതം പോവുക, ഭാര്യയെയും മകളെയും മകളുടെ മകനെയും ഒക്കെ കൂട്ടിപ്പോകുന്നൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഒരു ഒരു നിമിഷം ഒരു നിമിഷം ഷാജഹാൻ, ഷാജഹാൻ എന്തോ ചോദിക്കാനുണ്ട് അസ്കറിനോട്. ഷാജഹാൻ പെട്ടെന്ന്. അനിലെ ഞാൻ ചോദിക്കട്ടെ, ഈ ഹസ്കർ എന്ന് പറഞ്ഞ മനുഷ്യൻ എൻ്റെ ഒരു സുഹൃത്താണ്, അയാളോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഇതുപോലുള്ള അബദ്ധ പഞ്ചാംഗങ്ങൾ അസംബന്ധങ്ങൾ വെട്ടി വിളമ്പരുതെന്ന് നിങ്ങൾ സ്വകാര്യമായിട്ടെങ്കിലും അയാളോടൊന്ന് പറയണം. ഞാൻ ഒരൊറ്റ കാര്യം അനിലോട് ചോദിക്കുന്നുള്ളൂ, ഇതുപോലൊരു വിവാദ വ്യവസായിയുടെ വീട്ടിൽ പോയി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദൻ, മൂന്ന് മണിക്കൂർ ഇരിക്കണ്ട, 5 മിനിറ്റ് വി എസ് അച്യുതാനന്ദൻ ഇതുപോലൊരു വിവാദ വ്യവസായിയുടെ വീട്ടിൽ പോയിരുന്നിരുന്നെങ്കിൽ ഈ പിണറായി വിജയൻ ബൂട്ട് ഔട്ട് ചെയ്യലായിരുന്നോ വി എസ് അച്യുതാനന്ദൻ ഈ പാർട്ടിയിൽ നിന്ന്? ഇയാൾ എന്തൊരു മണ്ടത്തരം ഇയാളെ വിളിച്ചു പറയുന്നത്, 3 മണിക്കൂർ ഇരിക്കണ്ട, 3 മിനിറ്റ് ഇരുന്നാൽ മതിയായിരുന്നു, വി എസ് അച്യുതാനന്ദനെ ചവിട്ടി തെറുപ്പിച്ചേനെ പിണറായി വിജയൻ. ഞാൻ ചോദിക്കുന്നത് ഇയാൾക്കറിയാമോ ഈ ഫാരിസ് അബൂബക്കർ ആരാണെന്ന്? ഇയാൾ എന്തൊക്കെ മണ്ടത്തരങ്ങളായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആരാണ് ഫാരിസ് അബൂബക്കർ എന്ന് മിസ്റ്റർ ഹസ്കർ നിങ്ങൾക്കറിയാവോ? കിഡ്നി തട്ടിപ്പിൽ പ്രതിയായി സിംഗപ്പൂരിൽ നിന്ന് നാട് കടത്തപ്പെട്ടവനാണ് ഈ ഫാരിസ് അബൂബക്കർ. ആ സമയത്തൊന്നും ഈ ഇടതുപക്ഷ ബുദ്ധിജീവി ആയിട്ടില്ല ഹസ്കർ, വല്ല LLB വല്ലതും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കണം. ഇപ്പോഴാണ് ഹസ്കർ ഈ പിന്നെ വലിയ ഇടതുപക്ഷ ബുദ്ധിജീവിയായി പിന്നെ വലിയ CPMന്റെ ബുദ്ധിജീവികളിരുന്ന കസേരക്കേറി ഞെളിഞ്ഞിരിക്കുന്നത്. ഏറ്റവും വലിയ വിവാദ വ്യവസായിയാണ് ഇയാൾ. ആ വ്യവസായിയുടെ വീട്ടിൽ പോയി കേരളത്തിലെ ഭരണഘടനാ തലവൻ 3 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചതിനെ ഇടതുപക്ഷക്കാരനാണെന്നും പറഞ്ഞു വന്ന് ഇങ്ങനെ പറയാൻ ഉളുപ്പില്ലേ സുഹൃത്തെ? ഞാൻ ചോദിക്കുകയാണ്, ഉളുപ്പില്ലേ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അച്യുതാനന്ദനാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ അച്യുതാനന്ദനെ പിന്നെ പുന്നപ്പുറയിലേക്ക് തോഴിച്ചാനാ പിണറായി വിജയൻ? എന്തോ മഹത് വ്യക്തികളുടെ വീട്ടിൽ പോയി ഇതെന്തൊക്കെയാണ് ഇയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് ആളുകൾ കാണുകല്ലേ? ഇത് CPMകാർ കാണുകല്ലേ? അവരുടെ അണികൾ കാണുകല്ലേ? അവർ മൂക്കത്ത് വിരൽ വെക്കില്ലേ ഹസ്കറെ? നിങ്ങൾ അതൊന്നും മനസ്സിലാക്ക്. അപ്രതീക്ഷിത ആക്രമണത്തിൽ അസ്കർ ഈ ലൈനിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ്, അദ്ദേഹം തിരിച്ചു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. CPC ജോർജ്. ഞാൻ പറയുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ എന്താ നമ്പ്യാരെ പറഞ്ഞത്, ഇവിടത്തെ ഹൈന്ദവരും ക്രൈസ്തവരും ദേശീയ മുസ്ലിങ്ങളും ഒന്നിക്കണം എന്ന് പറയുന്നത് അതിന്റെ വർഗീയത എന്താ? അപ്പൊ ഷാജഹാന് തോന്നുന്ന പോലെ എല്ലാരും വിമർശിക്കും, എന്നെ പേടിപ്പിക്കാൻ പറ്റുന്നത് ഷാജഹാനോട് വിനയത്തോടെ സ്നേഹത്തോടെ ഒരു അഭിപ്രായം പറയുക, എന്നെ പേടിപ്പിച്ച് ഞാൻ പേടിക്കുന്നവനല്ല. അല്ല, അങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല ഷാജഹാൻ. ഞാൻ അയാൾ എന്നെ ദൈവം തമ്പുരാനല്ല വേണം. അയാൾ പറഞ്ഞ രാജ്യത്തിൽ ആയിരക്കണക്കിന് ആള് കണ്ടോണ്ടിരിക്കണേ, ഞാൻ അയാളുടെ വാലിക്കാരൻ വല്ലതാണോ? ഞാൻ പറഞ്ഞ വ്യത്യാസമായിട്ട് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അങ്ങനെ പറയണം, എനിക്ക് വിരോധമില്ല. ഞാൻ പറഞ്ഞ ഹിന്ദുവും ക്രിസ്ത്യാനിയും ദേശീയ മുസ്ലിങ്ങളും ഒന്നിച്ച് നിന്നുകൊണ്ട് വേണം പോരാടാൻ. എന്തുകൊണ്ട്? ഇവിടുത്തെ IS ഭീകരരുടെ ആളാണ് ഇവൻ, ഈ ഫാരിസ്. അവന് നേതൃത്വം പിണറായി വിജയൻ കളിക്കുകയാണ്, അതിന് അയാളുടെ വെങ്കട മകൻ അവന് റിയാസും ഉൾപ്പെടെ കളിക്കുകയാണ്. ആ കളിയെ നേരിടണമെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ആ മണ്ടത്തരം വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ആളുകൾ സംഘടിക്കണം, ദേശീയ മുസ്ലിങ്ങൾ. അവരീ വെറുത്തുകൊണ്ട് കൂട്ടിരിക്കുന്നവരല്ല, ഇന്ത്യയെ വിഘടിപ്പിക്കാൻ നിൽക്കുന്ന ശക്തികളെയാണ് നമുക്ക് എതിർക്കേണ്ടത്. ഈ ഫാരിസ് അതിന്റെ ആളാണ്, ഇവിടുത്തെ റിയാസ് അതിന്റെ ആളാണ്, മുഖ്യമന്ത്രി അവരുടെ പിന്തുണയിലാണ്, അവിടാണ് നമ്മുടെ പ്രശ്നം. അല്ല, മുഖ്യമന്ത്രി ഭീകരവാദിയെന്നല്ല, അവർക്ക് പിന്തുണ കൊടുത്തിട്ട് വളർത്തുകയാണ്. നമുക്ക് നേരിടണ്ടേ? ഞാൻ ഈരാറ്റുപേട്ടക്കാരാണ്, ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ ഇവിടെ ഇപ്പോ എത്ര പേര് ജയിലിലുണ്ടെന്ന് അറിയാവോ?
ഞാനത് പറഞ്ഞതിന്റെ പേര് വേദനിക്കുന്ന അനുഭവിക്കുന്നതിനാൻ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എട്ടോളം ആളുകൾ ഇപ്പം പോപ്പുലർ ഫ്രണ്ടിന്റെ നിയമപ്രകാരം അകത്ത് കിടക്കുക. എന്നെയെ പിടിച്ചത് അറിയാമോ? സി ബി ഐ കൂടെ പിടിച്ചത്. ഞാൻ വേദനിക്കുന്നവനാ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇയറെ അബദ്ധത്തിൽ ചാടി. എന്തിനു വേറെ ഒന്നുകൂടെ പറയാം, ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ നമ്പിയാരെ, നമ്മുടെ തടിയന്റെ കൂടെ നസീർ ആള് ഇവിടെ വന്ന് താമസിച്ചു. എന്താ പറഞ്ഞ്? ഞാൻ രണ്ടു പ്രാവശ്യം സംസാരിച്ചു അയാളോട്. ഞാൻ രാത്രി 2 മണിക്കൊക്കെ കണ്ടപ്പോ ചോദിച്ചപ്പോ തബലീഗിന് വന്നാന്നു. ഞാനത് വിശ്വസിച്ചു. പക്ഷെ അയാളാണ് ഇവിടെ വാഗമണ്ണിൽ ആരില്ലാത്ത സ്ഥലത്ത്. ഇതൊക്കെ അനുഭവം ഉള്ളവനായതുകൊണ്ടാണ് പറയുന്നത്. അത് മനസ്സിലായോ? അതായത് ശാജകൻ മനസ്സിലാക്കണം, എനിക്ക് ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഇവരുടെ ഭീകരവാദം നടക്കുകയാണ്. ആ ഭീകരവാദത്തെ കൂട്ടി നിൽക്കുന്നവരാണ് ഫാരിസ് അബൂബക്കർ. അതാണ് ഞാൻ ഈ പറയുന്നത്, മനസ്സിലായോ? ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാനല്ല ഈ വന്നത്. ഈ ചർച്ചയാണ് അല്ല, ഇതുപോലുള്ള ചർച്ച നടക്കുന്നെങ്കിൽ എന്നെ ഒഴിവാക്കണം. അത് വർഗീയതയല്ല, ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് പി സി ജോർജ് ഉന്നയിച്ചത്. അതായത് പറഞ്ഞത് തെളിവ് വേണം. താങ്കൾ അതിനെ വേറെ രീതിയിൽ അതിനകത്ത് ഷാജഹാനിൽ ആര് പറഞ്ഞാലും ഇത് ഞാൻ പിന്മാറാൻ ഉദ്ദേശിക്കുന്നുമില്ല. മനസ്സിലായില്ലേ? എനിക്കത് പറയാൻ സ്വാതന്ത്ര്യമില്ലേ? ഇവിടെ ജീവിച്ചു വരുന്നവൻ എനിക്കറിയാവുന്ന കാര്യം പറയണ്ടേ? അല്ല, പിന്നെ ജനം ടി വിക്കകത്തോട് വർത്തമാനം പറയാൻ എനിക്ക് വേറെ കിടന്ന് ഉറങ്ങാൻ പാടില്ലേ? അല്ല, എന്തെല്ലാം പണികിടപ്പുണ്ട്? സംസാരിക്കും, ജനങ്ങളോട് സത്യം പറയണം. എനിക്കിതിനകത്ത് വ്യത്യസ്ത അഭിപ്രായം പറയാനില്ല എന്നിട്ടല്ല. പക്ഷെ ഞാൻ ഈ ചർച്ചയ്ക്ക് ഈ ചർച്ചയ്ക്കല്ല വന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ പി സി ജോർജിന് മറുപടി പറയാത്തതാണ്. എനിക്ക് മറുപടി ഇല്ല എന്നിട്ടല്ല. പി സി ജോർജിനെ പേടിപ്പിക്കാൻ നോക്കുന്നില്ല, എനിക്ക് പി സി ജോർജിനെ പേടിപ്പിക്കാൻ പറ്റില്ല. പി സി ജോർജ് എന്നെ പേടിപ്പിക്കാനും പറ്റില്ല. ഞാനിവിടെ വന്നത് ഞാൻ ഇവിടെ വന്നത് പിന്നെ പി സി ജോർജിന് മറുപടി കൊടുക്കണേ ഞാൻ മറുപടി തരാം. നിങ്ങൾ ഈ പരസ്പര കലഹിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഞാനത് പറയാന്ന് ചാനലിനകത്ത് എളുപ്പമുണ്ടല്ലോ. ഷാജഹാൻ ഓരോ ആളുകൾക്കും അവരുടേതായിട്ട് അഭിപ്രായമുണ്ടല്ലോ, അത് പറയട്ടെ. ഇതൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ല, പ്ലീസ് പ്ലീസ് പറയട്ടെ. ഷാജഹാൻ അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ഷാജഹാൻ എന്താ അവകാശം? അത് കയ്യിൽ വെച്ചാൽ മതി. എനിക്ക് സ്വാതന്ത്ര്യമില്ല. ഷാജഹാൻ എന്നെ ചോദിച്ചാൽ നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ അവകാശം? അല്ല, അതേ പറയട്ടെ ഷാജഹാൻ, അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലേ പറയുന്നത്. അനിലെ, ഞാൻ അനിലിനോട് പറയുന്നു, ഞാൻ ഈ ചർച്ചയ്ക്കല്ല വന്നിട്ടുള്ളത്. പിന്നെ പി സി ജോർജ് മറുപടി കൊടുക്കാനാണെങ്കിൽ പി സി ജോർജ് പറഞ്ഞു കഴിയട്ടെ. പി സി ജോർജിനുള്ള മറുപടി ഞാൻ കൊടുക്കും, അതിന് സമയം തരണം. യെസ് യെസ്, പറയട്ടെ. അദ്ദേഹത്തിന്റെ സമയം അപഹരിക്കാതെ പ്ലീസ്, അദ്ദേഹത്തിന്റെ സമയം അപഹരിക്കാതെ. മറുപടിക്കാസ്കരെ പേടിക്കുമായിരിക്കും, എനിക്ക് പേടിയൊന്നുമില്ല. അങ്ങനൊന്നും അവിടെ ഷാജഹാൻ മറുപടി പറയുകയും ഞാൻ പറയാം. നമ്പ്യാരെ കൂടെ കേക്കട്ടെ ഷാജഹാന്റെ മറുപടി. ഷാജഹാൻ, അദ്ദേഹത്തിന്റെ സമയമാണ്, അതാണ് താങ്കൾ കവർന്നെടുത്തത്. നമ്പ്യാരെ പറഞ്ഞതിന് മറുപടി പറയാം. ഓട് നമ്പ്യാരെ, ഞാനത് കേക്കട്ടെ. ഒരു നിമിഷം, ഞാൻ എന്തായാലും ഞാനൊരു ഇടവേള എടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ ഷാജഹാനിലേക്ക് വരാം, പ്ലീസ്. ഓക്കെ, യെസ്. എന്തായാലും ഫാരിസ് അബൂബക്കറിന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലടിക്കരുത്, ദയവ് ചെയ്ത്. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഷാജഹാൻ, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഷാജഹാൻ, ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ ഫാരിസ് അബൂബക്കറിലേക്ക് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പോയി എന്ന് പറയുന്നത് വളരെ നിർണായകവും വളരെ അഭൂതപൂർവവുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഫാരിസ് അബൂബക്കറിനെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് ഒരാളും പ്രതീക്ഷിച്ചതല്ല, ആരും പ്രതീക്ഷിച്ചിരുന്നില്ലത്. ഞാനൊക്കെ ഈ അന്വേഷണം വളരെ സുസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും ഫാരിസ് അബൂബക്കർ ഈ ചിത്രത്തിലേക്ക് വരുമെന്ന് ഒരിക്കലും ആരും കരുതിയതല്ല. പക്ഷേ
ഫാരീസ് അബൂബക്കർ ചിത്രത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ഫാരീസ് അബൂബക്കറിന്റെ വീടും വ്യവസായ സ്ഥാപനങ്ങളും മാത്രമല്ല, ഫാരീസ് അബൂബക്കറുമായി ഇടപാട് നടത്തുന്ന 70 സ്ഥലങ്ങളിൽ സമാന്തരമായി ഇൻകം ടാക്സ് അന്വേഷണം നടത്തിയെന്ന് പറയുമ്പോൾ അതിനെ അനിലെ നമുക്ക് ഒരിക്കലും ചെറുതായി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, വളരെ വലിയൊരു വലയാണ് ഇൻകം ടാക്സ് ഫാരീസ് അബൂബക്കറിന് മേൽ വിരിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. ഫാരീസ് അബൂബക്കറിന് മേൽ വല വിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഫാരീസ് അബൂബക്കറിനുള്ള ബന്ധങ്ങളെല്ലാം കുഴിച്ചു മാന്തിയെടുക്കാൻ പോവുകയാണ് ഇൻകം ടാക്സുകാര് എന്നുള്ള വിവരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. എനിക്ക് ആ വിവരമാണ് ലഭിക്കുന്നത്. സ്വാഭാവികമായും ഫാരീസ് അബൂബക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാൻ ഇൻകം ടാക്സുകാർ തയ്യാറായാൽ അത് ഏറ്റവും വലിയ ഭീഷണി സാക്ഷാൽ പിണറായി വിജയനായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ഫാരീസ് അബൂബക്കർ എന്ന് പറഞ്ഞ ഈ ഈ വിവാദ വ്യവസായിയുടെ വീട്ടിൽ പോയി ഇനി 3 മണിക്കൂർ ഇരുന്നില്ല, 2.5 മണിക്കൂർ പിണറായി വിജയൻ ഇരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് ഫാരീസ് അബൂബക്കറും പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ ഒതുക്കാനുള്ള സമരത്തിൽ പിണറായി വിജയൻ അല്ല അച്യുതാനന്ദനെ ഒതുക്കാനുള്ള സമരത്തിൽ പിണറായി വിജയന്റെ ഏറ്റവും വലിയ വജ്രായുധം എന്ന് പറയുന്നത് ഫാരീസ് അബൂബക്കർ ആയിരുന്നു. ആ ഫാരീസ് അബൂബക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പിണറായി വിജയന്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിന് 2009 കോഴിക്കോട് സീറ്റ് കൊടുക്കുന്നത്. അവിടെ തോറ്റുപോയി. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള 2 വകുപ്പുകൾ കൊടുത്ത് അയാളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് പുറകിൽ അപകടങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഫാരീസ് അബൂബക്കറിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള അന്വേഷണ ഏജൻസികളുടെ ശ്രമം, പിണറായി വിജയന് അപകടകരമായിട്ടുള്ള ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. യെസ്, പിസി ജോർജ്, പിസി ജോർജ്, അസ്കറിന്റെ നെറ്റ് കണക്ഷൻ പ്രശ്നമാണ്, അല്ലാതെ പേടിച്ചോടിയതല്ല കേട്ടോ. പിണറായി വിജയൻ ഒരു മരിച്ചു വീട്ടിൽ പോയത് തെറ്റാണോന്ന്? ഒരു തെറ്റുമില്ല, പോണം, ഒരു പൊതുപ്രവർത്തന കടമയാണ്. പക്ഷെ എങ്ങനെ പോയി? അതാണ് നമ്മുടെ CPM ഓഫീസിന്റെ ഉദ്ഘാടനം വെച്ച് അവിടെ പോയി 10 മിനിറ്റ് പോലും നിന്ന്, 5 മിനിറ്റ് പ്രസംഗത്തിൽ ഞാൻ ചോദിച്ചത് 5 മിനിറ്റ് പോലും വർത്തമാനം പറയാൻ നിന്ന് ഉടനെ തന്നെ ഈ ഫാരീസ് അബൂബക്കറിന്റെ വീട്ടിൽ പോയി 3 മണിക്കൂർ ചർച്ച ചെയ്തെന്ന് പറഞ്ഞാൽ ഈ റാക്കറ്റ്, ഈ സ്വർണ്ണക്കള്ളക്കടത്ത്, ഈ കാര്യങ്ങളെ ചർച്ച ചെയ്ത് വാപ്പാ മരിച്ച കാര്യം പറയണേ എന്താണ്? വാപ്പാ മരിച്ച ദുഃഖം കെട്ടിപ്പിടിച്ച് പ്രശ്നം തീർന്നു അല്ലേ? എന്നെ വാപ്പായി പറ്റി ഞാൻ പറയുന്നത് വാപ്പാവും, അങ്ങനെ പിന്നെ എന്ത് പറയാനെ? അപ്പൊ എന്താ ചർച്ച ചെയ്ത്? വിശദമായ ചർച്ചയായിരുന്നു. ആ ചർച്ചയിൽ നടന്ന കാര്യങ്ങൾ ED കസ്റ്റഡിയിൽ എടുപ്പാങ്ങണം. ഈ ഫാരീസ് അബൂബക്കറെ വിളിച്ച് കസ്റ്റഡിയിൽ എടുത്ത് അവരോട് ചോദിക്കണം, നിങ്ങൾ 3 മണിക്കൂർ എന്താണ് ചർച്ച ചെയ്തത്? അപ്പോഴേ അതിന്റെ കാര്യം പുറത്തു വരും. അയാൾ ഓടി ഓടി ഇങ്ങനെ നടക്കല്ലേ, കിഡ്നി റാക്കറ്റിൽപ്പെട്ടവൻ, എവിടെ? സിംഗപ്പൂരിൽ. അവൻ ഇവിടെ വന്ന് എങ്ങനെ ഇതുപോലെ പണം ഉണ്ടാക്കി? ഞാൻ പറഞ്ഞത് നമ്മുടെ പട്ടാറ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു പുതിയ അറിവും കൂടി ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുക. പട്ടാറ എന്ന് പറയുന്നത് ദീപികയുടെ ചീഫ് എഡിറ്റർ ആയിട്ട് വന്ന ആളാണ്. അപ്പൊ ഞാൻ വിചാരിച്ച പട്ടാറ വിത്രമാരുടെയും മിച്ചം ബിഷപ്പുമാരുടെ ആളാണെന്ന്, ക്രിസ്ത്യാനിയാണല്ലോ. അന്വേഷിച്ച വരാം ഫാരീസ് അബൂബക്കർ വെച്ച ആളാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് പട്ടാറയാണ് ഈ കേരളത്തിന് ചുറ്റുമുള്ള പല ദ്വീപുകൾ ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളുടെ പേരൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല, വരേണ്ടത് പറഞ്ഞോളാം. എല്ലാം ഇയാളാണ് മേടിച്ചു കൂട്ടുന്നത്. ഇക്കയുടെ ഈ പണം എന്താവശ്യപ്പോഴാണ് ഇയാള് നമ്മുടെ ഈ ഫാരീസിന്റെ ആളാണ്. അപ്പൊ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇതുപോലെ ആളുകളുണ്ട്. കേരളത്തിൽ എല്ലാ മേഖലയിലും ഇതുപോലെ ആളുകളെ വെച്ചാൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വിടാൻ പറ്റുമോ? ഇതൊക്കെ എടുക്കണ്ടേ? ഏതായാലും ഈ പോക്ക് വളരെ അപകടകരമായ നിലയാണ് എന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ ഇലക്ഷൻ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോ ഞാനിങ്ങനെ നോക്കി നമ്മുടെ തിരുവല്ല, ചെങ്ങന്നൂർ ആ മേഖലകളിൽ ഒരു വീട്ടിൽ ആരുണ്ട്? ഒരപ്പനുണ്ട്, ഒരു പ്രായമായ അപ്പനുണ്ട്, ഒരു പട്ടിയുണ്ട്, ഒരു ജോലിക്കാരനുണ്ട്, 3-4 ഭയങ്കര വീടുമുണ്ട്, ആളില്ല വോട്ട് ചെയ്യാൻ. മക്കളും മകളുടെ മക്കളും എല്ലാം വിദേശത്താ. കേരളം മുഴുവൻ അങ്ങനെ ആയി. കഴിഞ്ഞ 1 വർഷം 160,000 പേര് ഇവിടെ നിന്ന് പോയി, കേരളത്തിൽ നിന്ന്. അങ്ങനെ പോയി കഴിഞ്ഞ് ഇവിടെ ആരിരിക്കുന്നു? വോട്ട് ചെയ്യാൻ ആള് വേണ്ടേ? പിണറായി വിജയനും പിണറായി വിജയന്റെ കുറച്ച് ഇപ്പം പലരുണ്ടല്ലോ ഓടി നടന്ന് കാശ് മേടിച്ച്
ജീവിക്കുന്നവര് ബംഗാളികൾക്കൊക്കെ റേഷൻ കാർഡ് കൊടുക്കുക, ബംഗാളികൾക്കും ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ നിന്ന് വന്നവർക്കും അടിയിലൂടെ ആ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വർഗീയതയല്ല പറഞ്ഞത്. ഇതുകൊണ്ടാണ് പറഞ്ഞ ഇങ്ങനെ യോജിപ്പ് ദേശീയ മുസ്ലിം എന്ന് വാക്ക് ഞാൻ ഉപയോഗിച്ചത് അതിന് തന്നെയല്ല, വർഗീയത പറഞ്ഞതല്ല, തെറ്റിദ്ധാരണ വേണ്ട. ഏതായാലും വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം, ഇല്ലെങ്കിൽ നമ്മുടെ കേരളം നമുക്ക് എന്നേക്കും നഷ്ടപ്പെടും. കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ ഇടപെടൽ ഇനിയും ഇക്കാര്യത്തിൽ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമാവും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ചിലൊക്കെ ഇരുന്ന ആളാണല്ലോ അല്ലേ? സ്വാഭാവികമായി പിണറായി വിജയനെ പോലുള്ള ഒരാൾ ഇത്തരം ഷേഡി ക്യാരക്ടേഴ്സുമായിട്ട് ഇടപഴകുമ്പോൾ അല്ലേ, സ്വാഭാവികമായും നിങ്ങളത് റിപ്പോർട്ട് ചെയ്യും. പ്രത്യേകിച്ച് ആ പാർട്ടിയുടെ തന്നെ സമുന്നതനായിട്ടുള്ളൊരു നേതാവാണ് പറഞ്ഞത്, ഇയാൾ വെറുക്കപ്പെട്ടവനാണ്, കിഡ്നി കച്ചവടക്കാരനാണ്, കിഡ്നി മോഷ്ടിക്കുന്നവനാണ് എന്നൊക്കെ അദ്ദേഹമാണ് പരസ്യമായി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അതിനെതിരെയൊന്നും ഫാരിസ് അബൂബക്കർ കോടതിയിലും പോയിട്ടില്ല. അപ്പോൾ ഒരർത്ഥത്തിൽ പരോക്ഷമായി ഇതൊക്കെ അംഗീകരിക്കുകയും ചെയ്യുകയാണ്. ഈ സ്പെഷ്യൽ ബ്രാഞ്ചിലൊക്കെ ഇരുന്ന സമയത്ത് ഇദ്ദേഹത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാവും, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും, ശരിയല്ലേ? അല്ല, ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം വെറുക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിലാണ് ഇത് പറഞ്ഞതെന്നും ആ കാലഘട്ടത്തിൽ ആര് എവിടെയായിരുന്നുവെന്നും പറഞ്ഞയാൾ ആരായിരുന്നുവെന്നും ഈ ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ആ ആളാരായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ഇവിടെ സംസാരിച്ച രണ്ടുപേരും അവരവരുടേതായ ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുഖ്യമന്ത്രി അവിടെ 3 മണിക്കൂർ ചെലവഴിച്ചു എന്ന് പറയുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി അങ്ങനെ ഒരു ഒരു ആളുടെ വീട്ടിൽ പോയി 3 മണിക്കൂർ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള അല്ലെ കുടുംബമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഏതോ അടുപ്പമോ അടുപ്പമുണ്ടായിരിക്കാം എന്ന് നമ്മൾ കരുതാം. പക്ഷെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഫാരീസ് അബൂബക്കർ ആ കിഡ്നി ഫൗണ്ടേഷൻ്റെ തട്ടിപ്പ് നടത്തി സിംഗപ്പൂരിൽ നിന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പറഞ്ഞ ഇപ്പം ശ്രീ ഷാജഹാനാണെങ്കിലും അതുപോലെ തന്നെ ശ്രീ പി സി ജോർജ് അവരുകളാണെങ്കിലും ഈ പറഞ്ഞ രണ്ടും ആരോപണങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് നമുക്കിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനപ്പുറത്തേക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമുക്ക് രേഖകളോ ഒന്നും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു വസ്തുതകളെ വിശകലനം ചെയ്ത് സംസാരിക്കുന്ന ഒരു ആളെന്നുള്ള നിലയ്ക്ക് അല്ലെ അതിനെ ഉത്തരവാദിത്തപ്പെട്ട അതിന് ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരോപണങ്ങൾ എത്ര വലുതാണെങ്കിലും അതത്ര ഒരു തെളിവിലേക്ക് വരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇയാൾ സിംഗപ്പൂരിൽ വാണ്ടഡാണെങ്കിൽ, പ്രതിയാണെങ്കിൽ ഇന്റർപോളിൻ്റെ സഹായത്തോടുകൂടി അയാളെ അറസ്റ്റ് ചെയ്തിട്ടാണ്. അയാൾ ഇപ്പോഴും ലണ്ടനിലും US അതുപോലെ തന്നെ ദുബായിലുമൊക്കെ ഈ വളരെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിലും ഇപ്പം ഈ പറഞ്ഞ ശ്രീ ഷാജഹാൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ റെയ്ഡിന് തൊട്ട് മുമ്പാണ് അയാൾ ലണ്ടനിലേക്ക് പോയതെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, അയാൾ നല്ലതാണെന്നോ അയാളുടെ വക്കാലത്ത് ഏറ്റെടുത്തോ ഞാൻ സംസാരിക്കുകയല്ല, ആൾ ശരിയായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഏജൻസികൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ ശക്തമായ അന്വേഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു അയാൾ ഉൾപ്പെടുന്ന സ്ഥാപനം അവർ അതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിൻ്റെ നിഗമനങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ രേഖകൾ കണ്ടെടുക്കുന്നതിലേക്ക് ആ വ്യക്തിക്ക് ഈ കളങ്കിതനായ വ്യക്തിക്ക് ആരുമായിട്ടൊക്കെയാണോ ബന്ധമുള്ളത്, അത് മുഖ്യമന്ത്രിയുമായിട്ടായിക്കോട്ടെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുമായിക്കോട്ടെ അതെല്ലാം തെളിവിലേക്ക് വരും. അതിന് രേഖാമൂലമുള്ളതും അല്ലാതെ ഇലക്ട്രോണിക് എന്നുള്ള രീതിയിലും ഒക്കെയുള്ള തെളിവുകളായിട്ട് വരുമെന്നുള്ളത് തന്നെയാണ്. അന്വേഷണ ഏജൻസികളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, കാരണം ഇത് IT അപാകതകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇയാളുടെ പ്രവർത്തനം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അധികാരത്തിലുള്ളവരുടെ അടുപ്പക്കാരനായിട്ട് നിന്നുകൊണ്ട് ആ വില കുറഞ്ഞ പാടങ്ങളുമൊക്കെ നികത്തി വില കൂടി വിറ്റ് ആ സ്ഥലം കേരളത്തിൽ വിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഭൂമി വില അല്ലെങ്കിൽ അത് ഡോളറായിട്ടോ അല്ലെങ്കിൽ ദുബായിലെ ദീർഘമായിട്ടോ അവിടെ ട്രാൻസാക്ഷൻ നടത്തുകയാണ്. അതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ ടാക്സ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെ ഫീസ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെടുത്തുന്ന തുകയാണത് പോകുന്നത്. അതിപ്പോൾ ഫെമയുടെ രീതിയിലാണെങ്കിലും മണി ലോണ്ടറിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അതെല്ലാം കുറ്റകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇയാൾ ഇതുവരെ ഇയാളുടെ പേരിൽ ഏതെങ്കിലും കേസോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ശക്തമായ അന്വേഷണം നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ ക്യാരക്ടറുമായി നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ പാടുണ്ടോ?
എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അയാളെ തട്ടിപ്പുകാരനാണെന്ന് വ്യക്തമായല്ലോ. അല്ല, തട്ടിപ്പുകാരനാണ് എന്ന് വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ അയാളെ ഏതെങ്കിലും കേസിൽ അന്വേഷണം നടത്തി ഒരു ചാർജ് ഹാജരാക്കുക, അല്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഏറ്റവും ശരിക്കും വേണ്ടത് അയാൾ ശിക്ഷിക്കപ്പെടണം. അപ്പോഴാണ് നമുക്ക് ഇതിപ്പോ ഈ പറയുന്നതൊക്കെ മോറലി അധികാരത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലും അയാളുടെ പേരിൽ ഒരു കേസും ഇല്ല. അല്ല, നിയമം ഇപ്പോഴാണ് ഇവരെയൊക്കെ അന്വേഷിച്ച് എത്തുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒക്കെ ഇപ്പോഴാണല്ലോ വരുന്നത്. സ്വാഭാവികമായി നേരത്തെ ഒരുപക്ഷെ അദ്ദേഹത്തിന് നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണപക്ഷത്തുള്ളവരുമായും പ്രതിപക്ഷത്തുള്ളവരുമായിട്ടും ഒക്കെ അദ്ദേഹത്തിന് പിന്നെ ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോയതായിരിക്കാം. ഇപ്പോഴാണ് കുരുക്ക് മുറുകുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി സുതാര്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ അദ്ദേഹം ആരുമായിട്ടൊക്കെ ഇടപാട് നടത്തിയോ അതൊക്കെ പുറത്തു വരില്ലേ? അല്ലേ? സ്വാഭാവികമായും പുറത്തു വരേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഈ 3 മണിക്കൂർ പോയിരുന്ന് സംസാരിച്ചതും കഥകടച്ചിരുന്ന് സംസാരിച്ചവരും എല്ലാം പെടില്ലേ? എല്ലാം പെടും, എല്ലാം പെടണം. അതാണ് കാരണം. സുതാര്യവും സുശക്തവുമായ ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസി നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം നമ്മളെ അനുഭവം കൊണ്ട് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കത് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ കുറഞ്ഞവരാണെന്നോ നമ്മൾ കരുതാൻ പാടില്ല. ശക്തമായിട്ട് തന്നെ അന്വേഷണങ്ങൾ നടക്കും. കാരണം അത് വളരെ സൂക്ഷ്മമായിട്ടും സാവകാശമായിട്ടും നടക്കുന്ന അന്വേഷണങ്ങളാണ്. അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. യെസ്, എന്തായാലും അന്വേഷണത്തിലെല്ലാം പുറത്തു വരട്ടെ. ഫാരിസ് അബൂബക്കറിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നേരിട്ട് ഹാജരാകാനാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആദായ നികുതി വകുപ്പിൻ്റെ കയ്യിൽ എന്തൊക്കെ തെളിവുകളുണ്ടോ ആ തെളിവുകൾ നിരത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ കൃത്യമായ മറുപടി നൽകാൻ സാധിക്കുമോ? അതോ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരത്തിലുള്ള അവിശുദ്ധ ബന്ധങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായിരിക്കുമോ ഫാരിസ് അബൂബക്കറിൻ്റെ കയ്യിലുള്ള രേഖകൾ? ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.